ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിവൻ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിന്ന് ലവ് ബേഡ്സിനെ എങ്ങനെ എളുപ്പത്തിൽ ഇണക്കാന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതുമാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളുടെ വീഡിയോ പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ വീഡിയോയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ലവ് ബേഡ്, ഇതിനെയാണ് ഞാൻ ഇണക്കിയത്. അപ്പോൾ ഇവൻ്റെ വീഡിയോയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒരു ദിവസം ഞാൻ നൈസായിട്ട് കൂട് തുറന്നപ്പോൾ കിളി നൈസായിട്ട് പറഞ്ഞുപോയി, എൻ്റെ അമ്മക്കിളി പറഞ്ഞുപോയി. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ഒരു സിറിഞ്ചൊക്കെ വാങ്ങി. സിറിഞ്ച് നിങ്ങൾ ഉടനെ ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, ചില മെഡിക്കൽ ഷോപ്പൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതിന് 6 രൂപേൻ്റെ വില വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലവ് ബേഡിനെ എല്ലാം ഫീഡ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അതിനായിട്ട് തരും. അപ്പോൾ ഈ കുഞ്ഞുകളി ഇപ്പോൾ നല്ലപോലെ എൻ്റെ അടുത്ത് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുകളിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് സെർലാക്കാണ്. കുറുക്ക് രൂപത്തിലാക്കുകയാണ് കൊടുക്കാനായിട്ട്, നല്ലപോലെ ലൂസാക്കണം. അപ്പോൾ ഒത്തിരി കൊടുക്കാനേ പാടില്ല, കുഞ്ഞുകളിയല്ലേ. അപ്പോൾ ലൂസായി കൊടുക്കുമ്പം അത് പെട്ടെന്ന് കുടിച്ചോളും. അപ്പോൾ കിളികളെ ഇണക്കാനുള്ള ഓരോ ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കിളികളുടെ അടുത്ത് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഇണങ്ങും. പിന്നീട് കുഞ്ഞു പരുവത്തിലെ നിങ്ങളെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ അവർ ഇണങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, നൈസായിട്ട് ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ലൂസാക്കണം കേട്ടോ. അന്ന് നമുക്ക് സിറിഞ്ചിലെടുത്തിട്ട് കുഞ്ഞുകളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കൂടെ ഒത്തിരി ഒന്നും കൊടുക്കരുത്. കുഞ്ഞുകളിയാണ്ട് തന്നെ ദിവസം 2 നേരം മാത്രം കൊടുത്താൽ മതി. രാവിലെയും രാത്രി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ 2 നേരം കൊടുക്കും. പിന്നെ 1-2 നേരം വെള്ളം കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ നമ്മുടെ അടുത്ത് ഈ കുഞ്ഞുകളികൾ ഇണങ്ങും. അപ്പോൾ അടുത്ത നിങ്ങൾക്കിപ്പോൾ കാണുന്നത് 1 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇവൻ തീനയൊക്കെ ചെറുതായിട്ട് തിന്നും. അപ്പോൾ ഞാൻ 1 ആഴ്ച സെർലാക്ക് കൊടുത്തു. പിന്നെ കൂട്ടിൽ മറ്റ് കിളികളുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിൽ തന്നെ വെക്കുക. കുറച്ച് വലുതായി കഴിയുമ്പോൾ അതിൻ്റെ ആൺകിളികളുണ്ടെങ്കിൽ അത് ഫീഡ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മറ്റ് കിളികളോട് ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അത് അതിനെ ഫീഡ് ചെയ്ത് കൊടുത്തോളും, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിനെ കൂട്ടിയിട്ട വീഡിയോ നിങ്ങൾ ആദ്യമേ കാണിച്ചല്ലോ, അതിപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് ഇട്ടതാണ്. അപ്പോൾ ആദ്യമൊക്കെ അതിൻ്റെ അമ്മക്കളി ഫീഡ് ചെയ്യായിരുന്നു, അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അമ്മക്കളി നൈസായിട്ട് പറന്നു പോയത്. അപ്പോൾ കുഞ്ഞുകളി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 2 നേരം കൊടുക്കാൻ നോക്കുക. 2-3 നേരം കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, ഏകദേശം 2 നേരമെങ്കിലും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ തിനയാണ് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞുകളിക്ക്. ഇനിയിപ്പോൾ എൻ്റെ കൈ കൊണ്ടിരുന്ന് തിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞുകളി ഇടയ്ക്കിടയ്ക്ക് ഒരു മടി കാണിച്ചെങ്കിലും പിന്നീട് എൻ്റെ കൈ വെച്ച് കൊടുത്തപ്പോൾ നൈസായിട്ട് നിങ്ങൾക്ക് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിട്ട് കൊടുത്ത തീറ്റയുടെ അളവ് കുറച്ച് കുറഞ്ഞ് പോയെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇവൻ കഴിക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ കുറേ നേരം കൊണ്ട് ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ കുറേ നേരം കൊണ്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയും ലവ് ബേഡ് ഞാൻ ചിറക് വെട്ടിയിട്ട് വിടണമെന്ന്. ചിറക് വെട്ടുന്നതിൻ്റെ കാര്യമൊന്നുമില്ല, നമ്മളിതുപോലെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നൈസായിട്ട് ഇളങ്ങിക്കോളും. ചിറക് വെട്ടി വളർത്തേണ്ട ഒരു കാര്യമില്ല, പറന്നു പോകില്ല. അപ്പോൾ ചിറക് വെട്ടി വളർത്തുകയാണെങ്കിൽ അതിനെ പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ കളയുന്നത്. എന്തിനാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്? നമുക്കിതുപോലെ ഇണക്കി വളർത്തുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇണക്കി വളർത്താൻ നോക്കുകയാണെങ്കിൽ ചെറിയ കിളികളെ മാത്രം ഇണക്കി വളർത്താൻ നോക്കുക. ഇതുപോലെ വലിയ കിളികളെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ വലിയ കാണുന്ന നീളമുള്ള ചിറക് കാണുന്നില്ലേ, അതാണ് വെട്ടി വളർത്തേണ്ടത് കേട്ടോ. വെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല, അപ്പോൾ നമ്മൾ പറക്കാനുള്ള അതിൻ്റെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ചിറക് വെച്ച കിളിയാണെങ്കിൽ അത്യാവശ്യം പറക്കാനൊക്കെ പഠിച്ചതാണെങ്കിൽ നിങ്ങൾ അടച്ചുറപ്പുള്ള ഒരു മുറിക്കകത്ത് കയറി ഇരുന്ന് വേണം ഇതിനൊക്കെ ഇണക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് നൈസായിട്ട് പറന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ ഇണക്കാൻ നോക്കിയൊരു കിളി ഉണ്ടായിരുന്നു, എനിക്ക് ഇണങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ കൂട്ടിൽ തന്നെ വിരിഞ്ഞാണ്. അപ്പോൾ ഞാൻ അതിനടുത്ത് ഇതുപോലെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി. അപ്പോൾ എൻ്റെ അടുത്ത് ഇണങ്ങി. അപ്പോൾ ഇടയ്ക്കൊന്ന് കൂട് തുറന്നപ്പോൾ നൈസായിട്ട് പറന്നു പോയി. പറന്നു പോയിട്ട് അടുത്തൊരു മരത്തിൽ, കുഞ്ഞൊരു മരത്തിൽ പോയിരുന്നു, ഒരു പാലയിലൊക്കെ പോയിരുന്നു. ഞാൻ നൈസായിട്ട് അതിനെ പിടിച്ചു, തിരിച്ച് അതിനെ കൂട്ടിക്കൊണ്ടിട്ടു. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഒരു ദിവസം കൂട് തുറന്നപ്പം കൂടടയ്ക്കാൻ ഞാൻ മറന്നുപോയി. അത് നൈസായിട്ട് എങ്ങോട്ടോ പറന്നു പോയി, പിന്നെ അതിനെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ നമ്മൾ ഈ കൂട്ടിന്നൊക്കെ പറന്നു പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ കിളിയെ കിട്ടണമെന്നില്ല, ഭാഗ്യത്തിന് വല്ലാതെ തിരിച്ചു വന്നാലായി. പിന്നെ കാക്കകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നൈസായിട്ട് കൊത്തി കൊല്ലത്തേ ഉള്ളൂ, പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കിളികളൊക്കെ കൂട് തുറക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് തുറക്കുക. എങ്ങോട്ട് പറന്നു പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ കിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 3-4 കിളി എൻ്റെ നിന്ന് പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും പറയാം നീ വളർത്തും പറത്തിവിടും, നീ വളർത്തും പറത്തിവിടും. പിന്നെ എന്തിനാണ് ഞാൻ വളർത്തുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ലവ് ബേഡ്സിനെ ഭയങ്കര ഇഷ്ടമുണ്ട് തന്നെ ഞാൻ ഇപ്പം വളർത്തുന്നത്. അപ്പോൾ ഞാൻ വലിയ ലാഭമൊന്നും എൻ്റെ നോക്കുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതാ കാണുന്ന എൻ്റെ ചെറിയ കൂടാണ്, ഇതാണ് എൻ്റെ ലവ് ബേഡിൻ്റെ കൂട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നീലക്കിളി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ മരിച്ചു വരുന്നു. അപ്പോൾ ഇതിപ്പോഴും വൈകാണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല, അത് മരിച്ചുപോയി. ഏകദേശം 3 ദിവസങ്ങളിൽ പ്രായം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ്ട് ആൺകിളി ആ നമ്മുടെ കുഞ്ഞു കിളിക്ക് തീറ്റുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല കൂട്ടുകാരെ, നമ്മുടെ കൂട്ടിൽ ആൺകിളി ഉണ്ടെങ്കിൽ തള്ളക്കിളി പറന്നു പോയാലും അത് തീറ്റുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ നോക്കുന്നു. അപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാം. ആൺകിളി ഇപ്പോൾ അതിന് തീറ്റുകൊണ്ട് കൊടുക്കാൻ നിങ്ങൾ കാണുന്നത്. നമ്മുടെ കൂട്ടി ഞാൻ മുമ്പേ കാണിച്ച കുഞ്ഞു കിളിയാണ്, തിരിപ്പുണ്ട്. അപ്പോൾ അതിന് തീറ്റുകൊണ്ട് കൊടുക്കാനാണ് തോന്നുന്നത്, കണ്ടോ, വായി വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുക്കിളി ഇതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണട്ടെ, നമ്മുടെ മഞ്ഞക്കിളി ആ കുഞ്ഞുക്കിളിയുടെ വായിൽ തീറ്റ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്നെ കാണുന്നതുകൊണ്ടാണ് അത് നൈസായിട്ട് മാറി മാറി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കൂടിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ട്. ആ എന്നെ കണ്ടെന്ന് തോന്നുന്നു വീണ്ടും അത് ആ മരച്ചില്ലേക്ക് വന്നിരുന്നു. അപ്പോൾ ആൺകിളി അതിനോട് വേണ്ട തീറ്റയെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുകളി നമ്മുടെ കൂട്ടിന് തലയിട്ടിട്ടുണ്ട്, തലവെളിയിലിട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന് എത്തി നോക്കും. ഞാൻ കൈവച്ച് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ എൻ്റെ കൂടിൻ്റെ വാതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വലിയ വാതിലായിരുന്നു, അങ്ങനെയാണ് പെട്ടെന്ന് എൻ്റെ കിളി പറന്നു പോയത്. അപ്പോൾ ഇതിൻ്റെ അമ്മക്കിളി പറന്നു പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ഒരു കിളിയും കൂടെ നൈസായിട്ട് ഞാൻ തീറ്റ കൊടുക്കാൻ തുറന്നപ്പോൾ അതങ്ങ് പറന്നു പോയി. കിളികളെല്ലാം കൂടെ പെട്ടെന്ന് ചിറകടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് നൈസായിട്ട് അങ്ങ് പറന്നു പോയി. പിന്നെ ഞാൻ കൂടിൻ്റെ ആ വാതിലിൻ്റെ സൈഡിൽ ഒരു വല എടുത്തിട്ടു. അപ്പോൾ കിളികളൊന്നും പറന്നു പോയില്ല, നൈസായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഞാനിപ്പോൾ കൂടിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഞാൻ കുഞ്ഞുക്കിളി ഓടി വരും, സൈഡിൽ വന്നിരിക്കും. അതിനെ എടുക്കാനാണ് ഞാൻ, പക്ഷേ എടുക്കില്ല, ഇടയ്ക്കിടയ്ക്ക് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഇണങ്ങുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ കുഞ്ഞു കിളികളെ തന്നെ എടുത്ത് ഇണക്കി വളർത്താൻ നോക്കുക. എടുത്ത് വളർത്തി എന്ന് പറഞ്ഞാലും കിളികൾ പറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അടച്ചുറപ്പുള്ള ഒരു റൂമിനകത്ത് ഇട്ട് തന്നെ കിളികളെ ഇണക്കാൻ നോക്കുക. ചിതക് വിട്ടതിന് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ പറക്കാനുള്ള സാധനം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ ഇനി ലവ്ബേഡല്ല ഏത് കിളി ആയിക്കോട്ടെ, അതിന് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ പാത്രം എപ്പോഴും വൃത്തിയായിരിക്കണം, എന്നും അതിൻ്റെ പാത്രം വൃത്തിയാക്കണം. പിന്നെ വെള്ളം എന്നും മാറ്റി മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലവ്ബേഡിന് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഈ കാൽസ്യ കുറവ്. അപ്പോൾ അതിന് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയെല്ലാം കുത്തി പൊട്ടിക്കും. അതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കണവനാക്കാണ്. കണവനാക്കിന് ഇവിടെ 100 ഗ്രാമിന് 50 രൂപയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പറന്നുപോയ അമ്മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതൊരു 6 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 മുട്ട മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, 4 മുട്ട ഈ ആൺകിളി അങ്ങ് കൊത്തി പൊട്ടിച്ചു. പിന്നെ ഞാൻ ആൺകിളി എടുത്ത് വേറെ ചെറിയൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുട്ടയൊന്നും കുത്തി പൊട്ടിക്കാൻ നിങ്ങൾക്ക് കിട്ടും. പിന്നീടാണ് ഞാൻ അതിൻ്റെ കണവനാക്ക് വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ കിളി മുട്ടയൊന്നും കുത്തി പൊട്ടിക്കുന്നില്ല, ഈ ആൺകിളി ചത്തുപോവുകയും ചെയ്തു. ഇപ്പോൾ കിടക്കുന്ന മഞ്ഞക്കിളി ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ കിളികൾക്ക് കാൽസ്യക്കുറവ് ഉണ്ടാകുമ്പോഴാണ് ഈ കിളികളൊക്കെ മുട്ടയൊക്കെ കൊത്തി പൊട്ടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണവനാക്ക് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് കണവനാക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സാധാ മുട്ട എടുത്തിട്ട് അതിൻ്റെ തോടായാലും ഇട്ട് കൊടുത്താൽ മതി, കിളി തിന്നോളും. അതിൽ നിന്ന് അതിന് വേണ്ട കാൽസ്യം കിട്ടുന്നതായിരിക്കും. ഞാനിത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സായിട്ട് വരുന്ന പലർക്കുള്ള സംശയമാണ് ലവ്ബേഡിന് എന്താണ് കൊടുക്കേണ്ടതെന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും തിനയാണ് കൊടുക്കുന്നത്. തിന എത്ര കൊടുത്താലും അത് കഴിച്ചോളും. അപ്പോൾ ദിവസം 2 നേരം ഞാൻ തിന കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് തുളസിയിലയാണ്, പിന്നെ പനിക്കൂർക്ക കൊടുക്കും. അപ്പോൾ ഇത് ഇലകളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വയറിന് പ്രശ്നമുണ്ടാകും, കൂടുമ്പോൾ വൃത്തികേടാക്കും. അപ്പോൾ ഈ കൂട് വൃത്തിയാക്കിയിട്ട് ഏകദേശം 4-5 ദിവസം കഴിഞ്ഞു ഞാൻ. പിന്നെ പാത്രങ്ങളൊക്കെ ദിവസവും വൃത്തിയാക്കും, എന്നിട്ട് വെള്ളം മാറ്റി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം, ഉറുമ്പുകളൊക്കെ തിന കൊണ്ട് സൈഡിൽ കൊണ്ട് വെച്ചേക്കുന്നത്, അത് വലിയൊരു കാര്യമാണ്. പിന്നെ മുട്ടയിടുന്ന സമയമാണെങ്കിൽ നമുക്ക് വലിയ ഭയങ്കര പാടാണ്. അപ്പോൾ കിളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പയർ. അപ്പോൾ പയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1-2 ദിവസം മാത്രമേ അത് കൊടുക്കാവൂ. പിന്നെ പയർ മുളപ്പിച്ച് വേണം കൊടുക്കാൻ. അത് കൊടുക്കുന്നതിലൂടെ കിളികൾക്ക് പെട്ടെന്ന് തടിയൊക്കെ വെച്ച് നല്ല ഷേപ്പാവും. അപ്പോൾ മുട്ടയിടുന്ന സമയത്ത് ഉറുമ്പിനെ അകറ്റാനായിട്ട് കൂടിൻ്റെ കാലുകളിൽ കരിയോല തേച്ച് കൊടുത്താൽ മതി, അപ്പോൾ ഉറുമ്പ് കയറില്ല. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബൈക്കിൽ നിന്നൊക്കെ ഓയിൽ മാറുമല്ലോ, എഞ്ചിൻ ഓയിൽ. അപ്പോൾ ആ ഓയിലായാലും എടുത്താൽ മതി. ഇപ്പോൾ ബൈക്കിൾ ഒക്കെ ശരിയാക്കുന്നിടത്ത് ചോദിച്ചാൽ അവരെടുത്ത് തരും, കുറച്ച് വില മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ മാറുമ്പോൾ അതൊരു ചെറിയ കുപ്പിയിലാക്കി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഞാൻ എത്ര ഇണക്കാൻ നോക്കിയിട്ട് ഇണങ്ങാത്ത ആളാണ് കേട്ടോ വണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇണക്കാൻ എപ്പോൾ ചെന്നാലും എന്നെ കാണുമ്പോൾ തന്നെ നൈസായിട്ട് നിങ്ങൾക്ക് പറന്നു പോകും. അപ്പോൾ നമ്മുടെ കുഞ്ഞുക്കളി ഏകദേശം 2.5 ആഴ്ചയെ മേളിലായി. അപ്പോൾ ഇവനെ ചിറകൊക്കെ മുളച്ചു, ഇപ്പോൾ നല്ലപോലെ പറക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിനയൊക്കെ തന്നെത്താനെ കൊത്തി തിന്നും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കൂടിൻ്റെ വാതിൽ കുറച്ച് വലുതായിരുന്നു, ഇത്രയും വലുതായിരുന്നു. അപ്പോൾ ഇതിലെ കൂടാണ് കിളികളെല്ലാം പെട്ടെന്ന് പറന്നു പോയത്. ഇപ്പോൾ ഞാൻ വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടിൻ്റെ വാതിലും വലുതാണെങ്കിൽ ഇതുപോലെ വല ഇട്ട് കൊടുത്തവരി കിളികളൊന്നും പറന്നു പോയില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുകിളി ഏകദേശം 1 മാസത്തിന് മേളിലായിട്ടോ വളർന്നു. ഇപ്പോൾ തീറ്റയെല്ലാം തന്നെത്താൻ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നീലക്കിളി ചത്തുപോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ 2 കിളികൾ മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ.
അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ചെറിയ പ്രായത്തിലെ കിളികളെ എടുത്ത് വളർത്തുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല, ഒരിക്കലും ചിറക് വെട്ടി കിളികളെയൊന്നും വളർത്തരുത്, അതിൻ്റെ പറക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ കൂട്ടുകാർ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എന്താ പറയുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.